നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളെക്കുറിച്ചുള്ള നാലാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഇതിനു മുമ്പ് നമ്മൾ മൂന്ന് പാർട്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഞ്ചാമത്തെയും നാലാമത്തെയും മൂന്നാമത്തെയും സീസണിലെ വിദേശ താരങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അവരിപ്പോൾ ഏത് ക്ലബിന് വേണ്ടി കളിക്കുന്നു, അവരിപ്പോൾ എവിടെയാണ് തുടങ്ങിയ ഇൻഫർമേഷൻ നൽകുന്ന വീഡിയോ സീരീസ് ആയിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് രണ്ടാമത്തെ സീസണിലേക്കാണ്. രണ്ടാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇഷ്ട വിദേശ താരങ്ങൾ ഇപ്പോൾ എവിടെ കളിക്കുന്നു, ഏത് ക്ലബിന് വേണ്ടി കളിക്കുന്നു തുടങ്ങിയ ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നടന്ന ആ ഒരു ബെല്ലേക്കണം ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ രണ്ടാമത്തെ സീസണിലെ വിദേശ താരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടേറെ വിദേശ താരങ്ങൾ നമ്മുടെ ടീമിലുണ്ടായിരുന്നു. 11 വിദേശ താരങ്ങൾ ടീമിൽ കളിച്ചിരുന്നു രണ്ടാമത്തെ സീസണിൽ. ഇവരെല്ലാവരെയും കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കേട്ടുപോലുമില്ലാത്ത ഒന്ന് രണ്ട് വിദേശ താരങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി വരുന്ന 7 വിദേശ താരങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അവരെ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ താരമാണ് ആൻ്റോണിയോ ജർമ്മൻ. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2015-ൽ സൈൻ ചെയ്ത വിദേശ താരമായിരുന്നു. രണ്ടാമത്തെ സീസണിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് ആൻ്റോണിയോ ജർമ്മൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. 9 മത്സരങ്ങളിൽ നിന്നും 6 ഗോളും 3 അസിസ്റ്റും അദ്ദേഹം നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ സീസണിൽ ഒരു മികച്ച സ്ട്രൈക്കർ എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സൈനിങ് തന്നെയായിരുന്നു ജർമ്മൻ്റേത്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ സീസണിലും അദ്ദേഹത്തെ റിട്ടേൺ ചെയ്തിരുന്നു. അദ്ദേഹം പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മൂന്നാമത്തെ സീസൺ കഴിഞ്ഞ് ലീവ് ചെയ്ത് പിന്നെയും ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് കളിച്ചത്. ഐ ലീഗിൽ 6 മത്സരങ്ങൾ ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി കളിച്ചു. 2 ഗോളും നേടിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പരിശോധിക്കുമ്പോൾ പിന്നീട് അദ്ദേഹം കളിച്ചിട്ടുള്ളത് മലേഷ്യൻ സൂപ്പർ ലീഗിലാണ്. മലേഷ്യൻ സൂപ്പർ ലീഗ് ടീമായിട്ടുള്ള സെലങ്കോർ എന്ന് പറയുന്ന ടീമിന് വേണ്ടിയിട്ട് 3 മത്സരങ്ങൾ കളിച്ചു. 1 ഗോളും അദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം തൊട്ടടുത്ത സീസണിൽ, കഴിഞ്ഞതിന് മുമ്പത്തെ സീസണിൽ മറ്റൊരു ടീമിലേക്ക് അദ്ദേഹം സൈൻ ചെയ്തു. MSL തന്നെ കളിക്കുന്ന, മലേഷ്യൻ സൂപ്പർ ലീഗിൽ തന്നെ കളിക്കുന്ന മറ്റൊരു ടീമായിട്ടുള്ള PDRMFA എന്ന് പറയുന്ന മറ്റൊരു ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു സീസൺ ആരംഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആ ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള പ്രീ സീസണിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസും മറ്റും ജർമ്മൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടീമിന് വേണ്ടി പ്രീ സീസണൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ആ ഒരു MSL തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിലവിൽ കൊറോണ കാരണം അതും സ്റ്റെക്കായി നിൽക്കുകയാണെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള കരിയർ പരിശോധിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റിന് ശേഷം ഒരു മികച്ച രീതിയിലേക്ക്, മികച്ചൊരു ഫോമിലേക്ക് വരാൻ ജർമ്മന് സാധിച്ചിട്ടില്ല. എന്നാലും വരുന്ന സീസണിൽ ആ ഒരു മികച്ച രീതിയിലേക്ക്, ആ ഒരു ഫോമിലേക്ക് വരുന്ന നല്ല രീതിയിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ ജർമ്മനുള്ളത് അത്ര നല്ല പൊസിഷനിലല്ല. രണ്ടാമത്തെ താരത്തിലേക്ക് പോകാം. രണ്ടാമത്തെ താരമാണ് ക്രിസ് ഡാഗ്നാൽ. ബ്ലാസ്റ്റിന് വേണ്ടി ജർമ്മനോടൊപ്പം തന്നെ ജോയിൻറ്റ് ടോപ്പ് സ്കോറായിരുന്നു. 13 മത്സരങ്ങളിൽ നിന്നും 6 ഗോൾ നേടിയിട്ടുള്ള താരമാണ്. 2 അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ സീസണിൽ തുടക്കത്തിലൊരു മങ്ങിയ പ്രകടനമായിരുന്നെങ്കിലും പിന്നീട് മികച്ച രീതിയിൽ ഫോമിലേക്ക് ഉയർന്ന താരമാണ് നമ്മുടെ ക്രിസ് ഡാഗ്നാൽ. കേരള ബ്ലാസ്റ്റേഴ്സിന് ശേഷം 5 ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ പരിശോധിക്കുമ്പോൾ അത്ര മികച്ച രീതിയിലല്ല എങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ശേഷം 2016 തൊട്ട് 2018 വരെ, 2016 തൊട്ട് 2018 വരെ ക്രൂവേ അലക്സാണ്ട്ര എന്ന ക്ലബ്ബിന് വേണ്ടി അദ്ദേഹം 2 സീസണിൽ നിന്നും 73 മത്സരങ്ങളിൽ നിന്നും 21 ഗോൾ നേടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ആ ഒരു മികച്ച രീതിയിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി പരിശോധിക്കുമ്പോൾ യോവിൽ ടൗൺ എന്ന ഇംഗ്ലീഷ് ക്ലബ്ബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്ലബ്ബിന് വേണ്ടി 20 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 1 ഗോളും നേടിയിട്ടുണ്ട്. 20 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഭൂരിഭാഗം മത്സരങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. വെറും 27% മത്സരങ്ങളാണ് അദ്ദേഹം സ്റ്റാർട്ടിങ്ങിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ബാക്കി എല്ലാ മത്സരങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ആ ഒരു ക്ലബിനെ കുറിച്ച് പറയുമ്പോഴും നല്ല ഒരു മികച്ച പൊസിഷനിലുള്ള ക്ലബ്ബല്ല. ആ ഒരു ക്ലബ്ബിൽ നാഷണൽ ലീഗിൽ കളിക്കുന്ന ആ ഒരു ക്ലബ്ബ് ഫിനിഷ് ചെയ്തത് 24-ാം സ്ഥാനത്താണ്. 24 ടീമുള്ള ആ ഒരു ലീഗിൽ 24-ാം സ്ഥാനത്ത്, അവസാന സ്ഥാനക്കാരായിട്ടാണ് ആ ഒരു ലീഗും ക്ലബ്ബ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രിസ് ഡാഗ്നലും ഈ ഒരു ക്ലബ്ബും മികച്ച പൊസിഷനിലല്ല ഇപ്പോൾ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും സീസണിൽ മികച്ച രീതിയിൽ കളിക്കാൻ ഡാഗ്നലിന് സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ താരമാണ് സാഞ്ചസ് വാട്ട്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടാമത്തെ സീസണിൽ സൈൻ ചെയ്ത മറ്റൊരു വിദേശ താരമായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് ആ ഒരു സീസൺ പൂർണ്ണമായും കളിക്കാൻ സാധിച്ചിരുന്നില്ല. 9 മത്സരങ്ങളെ കളിച്ചുള്ളതിന് ശേഷം ഒരു ഇഞ്ചുറി വന്ന ടീമിൽ നിന്ന് പുറത്തുപോയ താരമാണ്. എന്നാൽ ഈ ഒരു 9 മത്സരങ്ങൾ കൊണ്ട് വളരെ മികച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരമാണ് സാഞ്ചസ് വാട്ട്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളിക്കളത്തിലൊരു പ്രസൻസ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം മികച്ച രീതിയിലായി തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകരുടെ ഇഷ്ടതാരം കൂടിയാണ് സാഞ്ചസ് വാട്ട്. ബ്ലാസ്റ്റിന് ശേഷം ഭൂരിഭാഗവും ഇംഗ്ലണ്ടിലെ ചെറിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. വളരെ മികച്ചിട്ടുള്ള ഒരു കരിയറിലേക്ക് അദ്ദേഹത്തിന് എത്താനും സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ സീസൺ പരിശോധിക്കുമ്പോൾ നാഷണൽ ലീഗ് കളിക്കുന്ന ക്ലബ്ബായിട്ടുള്ള വെയിൽസ്റ്റോൺ എന്ന് പറയുന്ന ക്ലബ്ബിനായിട്ടാണ് അദ്ദേഹം സൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ അദ്ദേഹം ഈ ഒരു സീസണിൽ 9 മത്സരങ്ങളിലേ കളിച്ചിട്ടുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഗോളൊന്നും സ്കോർ ചെയ്യാനും സാധിച്ചിട്ടില്ല. അപ്പോൾ സാഞ്ചസ് വാട്ടും മറ്റ് താരങ്ങളെപ്പോലെ തന്നെ, നേരത്തെ പറഞ്ഞ താരങ്ങളെപ്പോലെ തന്നെ ഒരു ഫോം കണ്ടെത്താൻ വിശ്രമിക്കുന്ന ഒരു കൂട്ടത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാലാമത്തെ താരത്തിലേക്ക് പോകാം. നാലാമത്തെ താരമാണ് ജാവോ കോയിംബ്ര. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏക പോർച്ചുഗീസ് താരമാണെന്ന് തോന്നുന്നു. ഇതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ, രണ്ടാം സീസണിന് മുമ്പോ ശേഷമോ മറ്റൊരു പോർച്ചുഗീസ് താരം ടീമിലെത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളുണ്ടെന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏക പോർച്ചുഗീസ് താരമാണ് ജാവോ കോയിംബ്ര എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെക്കുറിച്ച് വേണമെങ്കിൽ സുശാന്ത് മാത്യുവിനെ പോലെ ഒരു മഴവിൽ ഗോളൊക്കെ നേടിയിട്ടുള്ള ഒരു താരമാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 11 മത്സരങ്ങളൊന്നും ഒരു ഗോൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അദ്ദേഹം ലക്സംബർഗിലാണുള്ളത്. നിലവിൽ ലക്സംബർഗ് ക്ലബ്ബായിട്ടുള്ള മോണ്ടോർഫ് ലെസ് ബെയിൻസ് എന്ന ക്ലബ്ബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഏറ്റവും ഒടുവിലത്തെ സീസണിൽ 38 മത്സരങ്ങൾ ആ ഒരു ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഗോളുകളൊന്നും നേടിയിട്ടില്ല എങ്കിലും അവിടെയുള്ള ഒരു ടീമിന്, ആ ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള സ്ഥിര സാന്നിധ്യം കൂടിയാണ് ജാവോ കോയിംബ്ര ഉള്ളത്. തൊട്ട് മുമ്പുള്ള സീസണിൽ ആ ഒരു ടീമിന് വേണ്ടി 2 അസിസ്റ്റും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോളുകളൊന്നും ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്ന ആ ഒരു ടീമിലെ മികച്ച സാന്നിധ്യം തന്നെയാണ്. എല്ലാ മത്സരങ്ങളിലും, ഒട്ടുമിക്ക മത്സരങ്ങളും, 38 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ലീഗിൽ ഒട്ടുമിക്ക മത്സരങ്ങളിലും അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ജാവോ കോയിംബ്ര ഒരു ശരാശരി പ്രകടനമാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്സംബർഗ് ക്ലബ്ബിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ താരത്തിലേക്ക് വരാം. അഞ്ചാമത്തെ താരം ബ്രസീലിയൻ താരമായിട്ടുള്ള ബ്രൂണോ പെറോണാണ്. ബ്ലാസ്റ്റേഴ്സിലേക്ക് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഇംഗ്ലണ്ട് താരങ്ങളൊക്കെ അവരുടെയൊക്കെ ഇടയിൽ ഒരു ബ്രസീലിയൻ താരമായിട്ട് വന്നിട്ടുള്ള താരമാണ് ബ്രൂണോ പെറോൺ. അതിനുശേഷം വളരെ ചുരുക്കം ബ്രസീലിയൻ താരങ്ങളെ ടീമിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ശേഷം ഒട്ടേറെ ക്ലബ്ബുകൾ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. ബ്ലാസ്റ്റേഴ്സിന് ശേഷം ഇദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബ്ബുകളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടാണ് സൈൻ ചെയ്തതെങ്കിലും എനിക്ക് തോന്നുന്നു 1-2 മത്സരങ്ങളിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിച്ചിട്ടുള്ള താരമാണെന്ന് തോന്നുന്നു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 10 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള കരിയർ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ ഗോളുകൾ, ഒരു സെൻറ്റർ ബാക്ക് ആണെങ്കിൽ കൂടി അതിൽ കവിഞ്ഞ രീതിയിൽ ഒരു ഗോളുകളുടെയൊക്കെ ഒരു കണക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഡിഫൻസീവ് മിഡ്ഫീൽഡിലൊക്കെ കളിക്കാൻ സാധ്യതയുള്ള, ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഒരു താരമായിട്ടാണ് ബ്രൂണോ പെറോണിനെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബ്ബ് എന്ന് പറയുന്നത് സ്പാനിഷ് സെഗുണ്ട ഡിവിഷൻ ബിയിൽ കളിക്കുന്ന ക്ലബ്ബായിട്ടുള്ള ഹെർക്കുലസ് എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ക്ലബ്ബിന് വേണ്ടി ഏറ്റവും ഒടുവിലെ സീസണിൽ 7 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. എന്തായാലും അതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ പരിശോധിക്കുമ്പോൾ വളരെ മികച്ച രീതിയിൽ, മികച്ച ക്ലബ്ബുകൾക്ക് വേണ്ടി നല്ല രീതിയിൽ കളിക്കാനും ഒരു പ്രസൻസ് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗോളുകളും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്നെങ്കിലും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണെങ്കിലും മികച്ച രീതിയിൽ ഗോളുകൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. എന്തായാലും ബ്രൂണോ പെറോണും ഒരു ശരാശരിക്ക് മുകളിലുള്ള പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആറാമത്തെ താരത്തിലേക്ക് വരാം. ആറാമത്തെ താരമാണ് ഡിഫൻഡറായിട്ടുള്ള പീറ്റർ റാമേജ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടാമത്തെ സീസണിൽ റാംബോ എന്ന പേരിൽ അറിയപ്പെട്ട താരമാണ് പീറ്റർ റാമേജ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡിഫൻസിൽ വളരെ മികച്ചതിലുള്ള ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസിനാണ് റാമേജും കാഴ്ചവെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സീസണിൽ 14 മത്സരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഒരു ഡിഫൻഡറായിട്ട് കൂടി 2 അസിസ്റ്റ് കൊടുക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് ശേഷം അദ്ദേഹം 3 ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു കളിയിൽ നിന്ന് റിട്ടയർ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരെ. കളിയിൽ നിന്ന് മാറി അദ്ദേഹം കോച്ചിങ്ങിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അമേരിക്കൻ പ്രൊഫഷണൽ ലീഗ് കളിക്കുന്ന ക്ലബ്ബായിട്ടുള്ള ഫിനിക്സ് റൈസിംഗ് എന്ന ക്ലബ്ബിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചാണ് ഇപ്പോൾ പീറ്റർ റാമേജ്. 2 അസിസ്റ്റൻ്റ് കോച്ചുമാരിൽ ഒരാളാണ് പീറ്റർ റാമേജ്. അപ്പോൾ ഒരു കോച്ചിങ് കരിയർ തുടങ്ങാൻ സാധിക്കുന്ന ഒരു മികച്ച തുടക്കം തന്നെയാണ് റാമേജിന് കിട്ടിയിട്ടുള്ളത്. അവിടെ ഒരു ക്ലബ്ബ് യു എസ് എൽ ചാമ്പ്യൻഷിപ്പിൽ, യുണൈറ്റഡ് സോക്കർ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനത്തോടെ വിജയിച്ച ഒരു ടീമാണ്. ആ ഒരു ക്ലബ്ബിലാണ് ഇപ്പോൾ അദ്ദേഹം അസിസ്റ്റൻ്റ് കോച്ചായിട്ടുള്ളത്. എന്തായാലും പീറ്റർ റാമേജും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പൊസിഷനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ വീഡിയോയിലെ അവസാന താരത്തിലേക്ക് വരാം. സ്പാനിഷ് താരമായിട്ടുള്ള ഹോസു പ്രീതോ കുരിയാസ്. എനിക്ക് തോന്നുന്നു എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത് ഈ ഒരു താരത്തെക്കുറിച്ചുള്ള വിവരം അറിയാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 സീസണിൽ കളിച്ചിട്ടുള്ള താരമാണ്. രണ്ടാമത്തെ സീസണാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. ആ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 11 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ്. ഒരു ഗോൾ നേടിയിട്ടുണ്ട്. ആ ഒരു നേടിയ ഗോൾ ഏത് ക്ലബ്ബിനെതിരാണെന്ന് ഓർമ്മയുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ 3 അസിസ്റ്റും ആ ഒരു ടീമിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ, രണ്ടാമത്തെ സീസണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള സീസണിൽ 2017-18 സീസണിൽ അദ്ദേഹം സിൻസിനാറ്റി എഫ് സി എന്ന് പറയുന്ന ടീമിലേക്ക് പോയതായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. ആ ഒരു ക്ലബ്ബിന് വേണ്ടി 15 മത്സരങ്ങൾ കളിച്ചിരുന്നു. അതിനുശേഷം ലാഗോസ്റ്റർ എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടി കളിച്ചു. ഏറ്റവും ഒടുവിൽ അതിന് മുമ്പുള്ള സീസണിൽ ആ ലാഗോസ്റ്റർ എന്ന് പറയുന്ന ക്ലബ്ബിന് ശേഷം അദ്ദേഹം കളിച്ചിട്ടുള്ളത് FC ലാഹ്തി എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടിയിട്ടാണ്. അവിടെ വളരെ മികച്ച രീതിയിലുള്ള ഒരു സീസൺ തന്നെയായിരുന്നു ഹോസുവിനുള്ളതായിരുന്നത്. 34 മത്സരങ്ങളൊന്നും 9 ഗോളും 5 അസിസ്റ്റും ഒരു മിഡ്ഫീൽഡർ എന്ന രീതിയിൽ ഒരു വളരെ മികച്ചൊരു പ്രകടനത്തിന്റെ കണക്ക് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. ആ ഒരു ക്ലബ്ബിന് വേണ്ടി വളരെ മികച്ച രീതിയിലുള്ള ഒരു പൊസിഷനിൽ തന്നെയായിരുന്നു ഹോസു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ആ ഒരു ക്ലബ്ബിൽ നിന്ന് മാറി, ആ ഒരു ക്ലബ്ബിൽ നിന്ന് ലീവ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊരു ക്ലബ്ബായിട്ടുള്ള പെർലാഡ എന്ന് പറയുന്ന സ്പാനിഷ് ഡിവിഷൻ ബിയിൽ കളിക്കുന്ന, സെഗുണ്ട ഡിവിഷൻ ബിയിൽ കളിക്കുന്ന സ്പാനിഷ് ക്ലബ്ബിന് വേണ്ടി അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലബ്ബിന് വേണ്ടി ഇപ്പോൾ സീസൺ തുടങ്ങിയിട്ടുണ്ട്. 9 മത്സരങ്ങൾ കളിച്ചു. ഒരു ഗോൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലൊക്കെ കളിക്കുന്നതെന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഡാറ്റാസ് നമുക്ക് ലഭ്യമല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു 7 താരങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ 7 താരങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് താരമാരാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ വാർത്തകൾ വിശദമായിട്ടുള്ള കാണാം. ബൈ.